ഹായ് ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ പിഎസ്സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ബൈൻഡർ തസ്തികയിലേക്ക് 2020 ഒരു എൻസിഎ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു അതിന്റെ പരീക്ഷ 2020 സെപ്റ്റംബർ 11ാം തീയതി നടത്തപ്പെട്ടു ഏകദേശം ഒരു വർഷം മുൻപ് ആ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ബൈൻഡർ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ 80% വിഷയവുമായി ബന്ധപ്പെട്ടതും 20% പൊതുവിജ്ഞാനവുമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമല്ല അപ്പോൾ നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നത് മുൻപ് നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ നല്ലൊരു ശതമാനം റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും ഒരു പരീക്ഷ എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു പോകാം ഓരോ ചോദ്യവും ഓപ്ഷൻസും വായിക്കുമ്പോൾ ഒരു പേപ്പറിൽ അതിന്റെ ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യുക അതേ തുടർന്ന് ആൻസർ പറയും അപ്പോൾ നിങ്ങൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുകയും ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പെടുന്നു ആർട്ടിക്കിൾ 27 ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 21A രണ്ടാമത്തെ ചോദ്യം ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ എ 65ാം ഭേദഗതി ഓപ്ഷൻ ബി 61ാം ഭേദഗതി ഓപ്ഷൻ സി 86ാം ഭേദഗതി ഓപ്ഷൻ ഡി 69ാം ഭേദഗതി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയായ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് നിശബ്ദതയുടെ മറുപുറം രചിച്ചത് ആര് അരുണ അസഫ് അലി സരോജിനി നായിഡു ഉർവശി ഭൂട്ടാലിയ ക്യാപ്റ്റൻ ലക്ഷ്മി നാലാമത്തെ ചോദ്യം ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ് അക്കാമ്മ ചെറിയാൻ അന്നാചാണ്ടി ലളിതാംബിക അന്തർജനം കൂത്താട്ടുകുളം മേരി ഈ നാല് ചോദ്യങ്ങളുടെയും ഉത്തരം തുടർന്ന് പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പെടുന്നു ഉത്തരം ആർട്ടിക്കിൾ 29 രണ്ടാമത്തെ ചോദ്യം ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി 69ാം ഭേദഗതി നിശബ്ദതയുടെ മറുപുറം എന്ന പുസ്തകം രചിച്ചത് ഉർവശി ഭൂട്ടാലിയ ഓപ്ഷൻ സി ജീവിതം ഒരു സമരം അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ് ഓപ്ഷൻ എ അഞ്ചാമത്തെ ചോദ്യം കെ ദേവയാനി ഏത് സമരത്തിന്റെ സമരനായികയാണ് കയ്യൂർ സമരം പുന്നപ്രവയലാർ സമരം കരിവള്ളൂർ സമരം തോൽവിറക് സമരം ആറാമത്തെ ചോദ്യം തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കെ കേളപ്പൻ എ കെ ഗോപാലൻ കെ പി കേശവമേനോൻ സി വി കുഞ്ഞിരാമൻ ഏഴാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ സി കേശവൻ ചെങ്ങളത്ത് കുഞ്ഞിരാമമേനോൻ തെരുവത്ത് രാമൻ എട്ടാമത്തെ ചോദ്യം 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ വില്ലേജ് റോക്ക് സ്റ്റോഴ്സ് ഏത് ഭാഷയിലുള്ള സിനിമയാണ് ഈ നാല് ചോദ്യങ്ങളുടെയും ഉത്തരം നോക്കാം അഞ്ചാമത്തെ ചോദ്യം കെ ദേവയാനി കരിവള്ളൂർ സമരത്തിലെ സമരനായികയായിരുന്നു ഓപ്ഷൻ സി ആറാമത്തെ ചോദ്യം തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ കെ കേളപ്പൻ ഏഴാമത്തെ ചോദ്യം പ്രദീപ എന്ന സായാഹ്ന പത്രത്തിന്റെ സ്ഥാപകൻ തെരുവത്ത് രാമൻ ഓപ്ഷൻ ഡി എട്ടാമത്തെ ചോദ്യം 65ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമയായ വില്ലേജ് റോക്ക് സ്റ്റോഴ്സ് ആസാമീസ് ഭാഷയിലെ സിനിമയാണ് ആസാമീസ് ഭാഷയിലുള്ള സിനിമയാണ് ഓപ്ഷൻ ബി ഒൻപതാമത്തെ ചോദ്യം കാലടി അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി ആഗമാനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗി സ്വാമി ആനന്ദതീർത്ഥൻ ശ്രീനാരായണ ഗുരു പത്താമത്തെ ചോദ്യം തിരുവിതാംകൂറുകാർക്ക് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ഈഴവ മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ പാലിയം സത്യാഗ്രഹം പതിനൊന്നാമത്തെ ചോദ്യം സരസകവി മൂലൂർ എസ്
പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇരിങ്ങാലക്കുട, ചെങ്ങന്നൂർ, തോന്നയ്ക്കൽ, ഇലവുംതിട്ട. 12-ാമത്തെ ചോദ്യം, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ്? പി ഗോവിന്ദപിള്ള, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള, എൻ ഇ ബലറാം. 13-ാമത്തെ ചോദ്യം, പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ്? പ്രത്യക്ഷരക്ഷ ദേവസഭ, ജ്ഞാനോദയം സഭ, ചേരമർ മഹാസഭ, പുലയ മഹാസഭ. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. കാലടി അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ, സ്വാമി ആഗമാനന്ദ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഓപ്ഷൻ സി, മലയാളി മെമ്മോറിയൽ. സരസകവി മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി, ഇലവുംതിട്ട. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ ബി, എ കെ ഗോപാലൻ. 13-ാമത്തെ ചോദ്യം, പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ സി, ചേരമർ മഹാസഭ. ചോദ്യവും ഉത്തരവും പറയുമ്പോൾ ഓരോ തവണ ആവർത്തിച്ചു പോകുന്നതിന്റെ കാരണം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്ന സമയത്ത് തന്നെ പരമാവധി നിങ്ങൾ ഇത് പഠിച്ചു പോകാൻ കൂടി ശ്രമിക്കുക. വളരെ കുറച്ച് സമയമാണ് പരീക്ഷയ്ക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ഒരു തവണ ഇത് കണ്ടതിനു ശേഷം സംശയമുള്ളവ എഴുതി വച്ച് പഠിക്കുക. ഒന്ന് രണ്ട് പ്രാവശ്യം പഠിച്ചിട്ട് ഓർമ്മയിൽ ഇരിക്കാത്തത് എഴുതി കയ്യിൽ കൊണ്ടു നടന്ന് പഠിക്കാൻ ശ്രമിക്കുക. 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഒരു തവണ കൂടി കാണുമ്പോൾ ഇതിലേതെല്ലാം ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയും. 14-ാമത്തെ ചോദ്യം, ഡോക്ടർ ഹെർമൻ ഗുണ്ടർ തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാര പത്രം പ്രസിദ്ധീകരിച്ച വർഷം 1836, 1847, 1846, 1838. 15-ാമത്തെ ചോദ്യം, ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ശുഭാനന്ദ ഗുരുദേവൻ. 16-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി? അതിജീവനം, കൈവല്യം, ആർദ്രം, കൈത്താങ്. പഹൽ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാചകവാതക സബ്സിഡിയുടെ വിതരണം, കാർഷിക വായ്പാ വിതരണം, വനിതാ വിദ്യാഭ്യാസം, ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. ഹെർമൻ ഗുണ്ടർ തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാര പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1847, ഓപ്ഷൻ ബി. അവിടെ മറ്റു രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി നമുക്ക് ഉത്തരം കിട്ടും. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഹെർമൻ ഗുണ്ടട്ടാണ്, തലശ്ശേരിയിൽ നിന്നുമാണ്. 15, ആത്മബോധോദയ സംഘത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി, ശുഭാനന്ദ ഗുരുദേവൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ തടയുന്നതിനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഓപ്ഷൻ ഡി, കൈത്താങ്. പഹൽ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ, പാചകവാതക സബ്സിഡിയുടെ വിതരണം. 18-ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY ആരംഭിച്ച വർഷം September 4, 2014, July 1, 2015, April 8, 2015, January 22, 2018. 19, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഖേഡ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു, ലതാ മങ്കേഷ്കർ, വിജയലക്ഷ്മി പണ്ഡിറ്റ്, MS സുബ്ബലക്ഷ്മി. ഇത്രയുമാണ് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇതേ തുടർന്ന് വരുന്ന ചോദ്യങ്ങൾ ബുക്ക് ബൈൻഡിങ്ങുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ബുക്ക് ബൈൻഡിങ് പഠിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അത് ക്ലാരിഫൈ ചെയ്യാനും കഴിയില്ല. PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയും എടുത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് പഠിച്ച ആളുകളാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ.
അല്ലെങ്കിൽ പറയുന്ന ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. അങ്ങനെ ഒരാൾ ഒരു സംശയം പറയുകയാണെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. 21-ാമത്തെ ചോദ്യം, ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറം ചട്ടയും നൽകുന്ന രീതി, സെൽഫ് കവർ, സോഫ്റ്റ് കവർ, കേസ് ബൗണ്ട് കവർ, ഹാൻഡ് ബൗണ്ട് കവർ. ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം. PMMY പദ്ധതി ആരംഭിച്ചത് ഓപ്ഷൻ സി 8 April 2015, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം 1917. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതിന്റെ ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു. 21-ാമത്തെ ചോദ്യം, ബുക്കിന്റെ പേജുകൾ അച്ചടിക്കാൻ ഉപയോഗിച്ച ഇനം പേപ്പർ കൊണ്ട് തന്നെ പുറം ചട്ടയും നൽകുന്ന രീതിയാണ് ഓപ്ഷൻ എ സെൽഫ് കവർ. 22-ാമത്തെ ചോദ്യം, നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗം, ലൈബ്രറി ബൈൻഡിംഗ്, മാനിഫോൾഡ് ബുക്ക് ബൈൻഡിംഗ്, പബ്ലിഷേഴ്സ് ബൈൻഡിംഗ്, പെർഫെക്റ്റ് ബൈൻഡിംഗ്. 23, അച്ചടിച്ച ഷീറ്റുകളെ ചൂടാക്കിയ പശ മാത്രം ഉപയോഗിച്ച് പൂർണ്ണമായും യന്ത്രസഹായത്താൽ ബൈൻഡ് ചെയ്യുന്ന രീതി, അബ്രേഷൻ ബൈൻഡിംഗ്, അഡ്ഹസീവ് ബൈൻഡിംഗ്, അബ്രസീവ് ബൈൻഡിംഗ്, സ്റ്റാക്കിംഗ്. 24-ാമത്തെ ചോദ്യം, ഗിൽഡ് ചെയ്ത ബുക്കിന്റെ അരികുകളിൽ ചൂടാക്കിയ ടൂളുകൾ ഉപയോഗിച്ച് പൂക്കളുടെയും ഇലകളുടെയും അടയാളം പതിപ്പിക്കുന്ന സമ്പ്രദായം, സ്പ്രിംഗ്ലിംഗ്, പഞ്ചിംഗ്, ഗോഫറിംഗ്, ലേസിംഗ്. 25-ാമത്തെ ചോദ്യം, റീബൈൻഡിംഗ് പ്രക്രിയയിൽ അരികുവശം നഷ്ടമായതും തുളവീണതുമായ പേജുകളെ പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ശരിയാക്കിയെടുക്കുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു, വാഷിംഗ്, പോളിഷിംഗ്, മെൻഡിംഗ്, സ്പോഞ്ചിംഗ്. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. 22-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, നമ്പറിംഗ്, പെർഫറേറ്റിംഗ് മുതലായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ബൈൻഡിംഗ് വിഭാഗമാണ് മാനിഫോൾഡ് ബുക്ക് ബൈൻഡിംഗ് ഓപ്ഷൻ ബി. അച്ചടിച്ച ഷീറ്റുകളെ ചൂടാക്കിയ പശ മാത്രം ഉപയോഗിച്ച് യന്ത്രസഹായത്താൽ ബൈൻഡ് ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ ബി അഡ്ഹസീവ് ബൈൻഡിംഗ്. 24, ഗിൽഡ് ചെയ്ത ബുക്കിന്റെ അരികുകളിൽ ചൂടാക്കിയ ടൂളുകൾ ഉപയോഗിച്ച് പൂക്കളുടെയും ഇലകളുടെയും അടയാളം പതിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഗോഫറിംഗ് ഓപ്ഷൻ സി. 25, റീബൈൻഡിംഗ് പ്രക്രിയയിൽ അരികുവശം നഷ്ടപ്പെട്ടതും തുളവീണതുമായ പേജുകളെ പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ശരിയാക്കിയെടുക്കുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ സി മെൻഡിംഗ്. 26-ാമത്തെ ചോദ്യം, ഫിനിഷിംഗ് പ്രക്രിയയിൽ പുറം ചട്ടയിൽ നീളത്തിലുള്ള വരകൾ ഇടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം, ഫില്ലറ്റ്സ്, പാലറ്റ്സ്, മാർക്കർ, ബൈൻഡേഴ്സ് ബ്രാസ്. 27-ാമത്തെ ചോദ്യം, ടെക്സ്റ്റ് ബുക്ക്, മാഗസീൻ തുടങ്ങിയവയുടെ അരിക് കട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന മെഷീൻ, ടൂ വേ കട്ടിംഗ് മെഷീൻ, വൺ വേ കട്ടിംഗ് മെഷീൻ, ത്രീ വേ കട്ടിംഗ് മെഷീൻ, ഫോർ വേ കട്ടിംഗ് മെഷീൻ. 28, എക്സ്ട്രാ ലെറ്റർ പ്രസ് ബുക്ക് ബൈൻഡിംഗിൽ പേപ്പർ മടക്കുന്നതിനായി അവലംബിക്കുന്ന രീതി, ഫോൾഡ് ടു പേപ്പർ, ഫോൾഡ് ടു എഡ്ജ്, ഫോൾഡ് ടു പ്രിന്റ്, ഫോൾഡ് ടു മാർജിൻ. 29-ാമത്തെ ചോദ്യം, ഒരു സെക്ഷന്റെ മുറിച്ചു തുറക്കാത്ത മടക്കിയ അരികിനെ വിളിക്കുന്ന പേര്, ബ്ലാങ്ക്, ബോൾട്ട്, ബ്ലെൻഡ്, ബ്ലോക്ക്. 30-ാമത്തെ ചോദ്യം, ഹാൻഡ്മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേര്, ഡാമേജ്ഡ് എഡ്ജ്, ഫെദർ എഡ്ജ്, ഡെക്കിൾ എഡ്ജ്, ഫെയിന്റഡ് എഡ്ജ്. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. 26-ാമത്തെ ചോദ്യം, ഫിനിഷിംഗ് പ്രക്രിയയിൽ പുറം ചട്ടയിൽ നീളത്തിലുള്ള വരകളിടുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഫില്ലറ്റ്സ്. 27, ടെക്സ്റ്റ് ബുക്ക്, മാഗസീൻ തുടങ്ങിയവയുടെ അരിക് കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷീൻ, ഓപ്ഷൻ സി ത്രീ വേ കട്ടിംഗ് മെഷീൻ. 28, എക്സ്ട്രാ ലെറ്റർ പ്രസ് ബുക്ക് ബൈൻഡിംഗിൽ പേപ്പർ മടക്കുന്നതിന് അവലംബിക്കുന്ന രീതി, ഓപ്ഷൻ സി ഫോൾഡ് ടു പ്രിന്റ്. 29, ഒരു സെക്ഷന്റെ മുറിച്ചു തുറക്കാത്ത മടക്കിയ അരികിനെ വിളിക്കുന്ന പേര്, ഓപ്ഷൻ ബി ബോൾട്ട്. 30-ാമത്തെ ചോദ്യം,
ഹാൻഡ്മെയ്ഡ് പേപ്പറിന്റെ അരികുവശത്തെ വിളിക്കുന്ന പേര് ഓപ്ഷൻ സി ഡെക്കിൾ എഡ്ജ് 31-ാമത്തെ ചോദ്യം അച്ചടിയിലെ പിശക് മൂലം ഒരു ഷീറ്റിൽ ഒരേ മാറ്റർ അതേ നിറത്തിൽ രണ്ട് തവണ അച്ചടിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു സെറ്റ് ഓഫ് ഡബിൾസ് മോട്ടലിംഗ് സ്കമ്മിംഗ് 32 കടലാസ് നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന റോളർ ഡാൻസി റോളർ ഡാൻസിംഗ് റോളർ ബീറ്റിംഗ് റോളർ കാലണ്ടറിംഗ് റോളർ 33 ബോർഡ് പിടിപ്പിച്ചതിനു ശേഷം കവറിംഗിന് മുമ്പായി മൂന്ന് വശവും ട്രിം ചെയ്ത് ബോർഡിന്റെ അരികുകൾ മറയത്തക്ക വിധത്തിൽ കവറിംഗ് മെറ്റീരിയൽ അകത്തേക്ക് മടക്കി ഒട്ടിക്കുന്ന രീതി കട്ട് ഫ്ലഷ് സ്റ്റൈൽ ടേൺഡ് ഇൻ സ്റ്റൈൽ കട്ട് ഓഫ് സ്റ്റൈൽ കട്ട് ത്രൂ സ്റ്റൈൽ 34 ബുക്കിന്റെ പുറംചട്ടയിൽ ഉള്ളുകുഴിഞ്ഞതും ഗോളവടിവുള്ളതുമായ അച്ചുകൾ ഉപയോഗിച്ച് ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ എൻഗ്രേവിംഗ് സ്കോറിംഗ് ക്രീസിംഗ് എംബോസിംഗ് അതിന്റെ ഉത്തരം നോക്കാം 31 അച്ചടിയിലെ പിശക് മൂലം ഒരു ഷീറ്റിൽ ഒരേ മാറ്റർ ആവർത്തിച്ച് അച്ചടിക്കുന്നതിനെ ഡബിൾസ് എന്ന് പറയും ഓപ്ഷൻ ബി 32 കടലാസ് നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന റോളർ ഓപ്ഷൻ എ ഡാൻസി റോളർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ പക്ഷേ മറ്റ് മൂന്ന് ഓപ്ഷൻസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻസ് ഓരോന്നും എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്നെല്ലാമുള്ള ചോദ്യങ്ങൾ തുടർന്ന് വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കാം 31-ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷനിൽ തന്നെ സെറ്റ് ഓഫ് ഉണ്ട് മോട്ടലിംഗ് ഉണ്ട് സ്കമ്മിംഗ് ഉണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും കാര്യമായി ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇന്റർനെറ്റിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി ഈ പറയുന്ന ഓരോ പേരുകളും സെർച്ച് ചെയ്താൽ മതി അതേക്കുറിച്ചുള്ള ഒരു റൈറ്റ് അപ്പ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവിടെ ലഭിക്കും 33-ാമത്തെ ചോദ്യം ബോർഡ് പിടിപ്പിച്ചതിനു ശേഷം കവറിംഗിന് മുമ്പായി മൂന്ന് വശവും ട്രിം ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് ഓപ്ഷൻ ബി ടേൺഡ് ഇൻ സ്റ്റൈൽ 34 ബുക്കിന്റെ പുറം ചട്ടയിൽ ഉള്ളുകുഴിഞ്ഞതും ഗോളവടിവുള്ളതുമായ അച്ചുകൾ ഉപയോഗിച്ച് ത്രിമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് ഓപ്ഷൻ ഡി എംബോസിംഗ് 35-ാമത്തെ ചോദ്യം അച്ചടിച്ച ഷീറ്റുകളോ പേപ്പർ റോളോ മെഷീന്റെ ഡെലിവറി അറ്റത്തു നിന്നും നേരിട്ട് ബൈൻഡിംഗ് യൂണിറ്റിലെത്തുന്ന പൂർണമായ യന്ത്രവൽകൃത രീതിയെ പറയുന്ന പേര് ഇൻലൈൻ ഫിനിഷിംഗ് ഓൺലൈൻ ഫിനിഷിംഗ് ഓഫ്ലൈൻ ഫിനിഷിംഗ് പെർഫെക്റ്റ് ഫിനിഷിംഗ് 36 ഭക്ഷണ സാധനങ്ങളുടെ പാക്കേജിംഗിൽ ഉപയോഗിക്കുന്ന ഒരു ലാമിനേഷൻ ശൈലി തിരഞ്ഞെടുക്കുക മാറ്റ് ലാമിനേഷൻ വിൻഡോ ലാമിനേഷൻ സ്പോട്ട് ലാമിനേഷൻ വാർണിഷിംഗ് 37 അച്ചടിക്കാത്ത ഷീറ്റുകളും കാർഡുകളും സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് പ്രിന്റ് ഷീറ്റ് വെയർഹൌസ് പ്രോപ്പർ ഷീറ്റ് വെയർഹൌസ് കോട്ടഡ് ഷീറ്റ് വെയർഹൌസ് വൈറ്റ് ഷീറ്റ് വെയർഹൌസ് 38-ാമത്തെ ചോദ്യം ഒരു വസ്തു പശയുടെ സഹായത്താൽ മറ്റൊരു വസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേര് അബ്രസീവ് ആസിഡ് മൈഗ്രേഷൻ എയ്റോസോൾ അഡ്ഹറൻ ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം അച്ചടിച്ച ഷീറ്റുകളോ പേപ്പർ റോളോ മെഷീന്റെ ഡെലിവറി അറ്റത്തു നിന്ന് നേരിട്ട് ബൈൻഡിംഗ് യൂണിറ്റിലെത്തുന്ന പൂർണമായും യന്ത്രവൽകൃതമായ ഒരു സംവിധാനമാണ് ഓപ്ഷൻ എ ഇൻലൈൻ ഫിനിഷിംഗ് ഭക്ഷണ സാധനങ്ങളുടെ പാക്കേജിംഗിൽ ഉപയോഗിക്കുന്ന ഒരു ലാമിനേഷൻ ശൈലിയാണ് ഓപ്ഷൻ ബി വിൻഡോ ലാമിനേഷൻ 37 അച്ചടിക്കാത്ത ഷീറ്റുകളും കാർഡുകളും സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഓപ്ഷൻ ഡി വൈറ്റ് ഷീറ്റ് വെയർഹൌസ് 38 ഒരു വസ്തു പശയുടെ സഹായത്താൽ മറ്റൊരു വസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേര് ഓപ്ഷൻ ഡി അഡ്ഹറൻ 39-ാമത്തെ ചോദ്യം ലെറ്റർ പ്രസ്
ബൈൻഡിംഗിൽ പുസ്തകത്തിന്റെ പുറംചട്ടയുടെ കട്ടിക്കനുസൃതമായി സന്ധികൾക്കിടയിൽ ചാലുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ബാൻഡിംഗ് ബാഡിയർ ബാക്കിംഗ് ബാക്ക് സ്ട്രിപ്പ് 40 അക്കൗണ്ട് ബുക്കുകൾ കൂടുതൽ ഈടു നിൽക്കുന്നതിനായി കവറിംഗിന് മുമ്പ് സ്പ്രിംഗ് ബാക്കിന് കുറുകയായി ബുക്കിന്റെ വലിപ്പമനുസരിച്ച് തുകൽ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഓവർ ബാൻഡ്സ് അണ്ടർ ബാൻഡ്സ് ബീറ്റിൻ ബാൻഡ്സ് പെയിന്റിംഗ് 41 മെഷീനിൽ തുന്നിയ ബുക്കിന്റെ ഒരു തുന്നലിന്റെ നീളത്തെ ഡാഷ് എന്നറിയപ്പെടുന്നു ബീസിംഗ് ബൈറ്റ് ബെല്ലി ബൈൻഡ് ഓൾ 42 ചോദ്യം പുസ്തകം ബൈൻഡ് ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസം ബൈൻഡ് ചെയ്ത മാസം വർഷം തുടങ്ങിയ വിവരങ്ങൾ പുറംചട്ടയുടെ ഉള്ളിൽ വാൽ ഭാഗത്തായി ആലേഖനം ചെയ്യുന്ന രീതി ബൈൻഡേഴ്സ് സ്റ്റാമ്പ് ബൈൻഡേഴ്സ് ഇംപ്രിന്റ് ബൈൻഡേഴ്സ് റെക്കോർഡ് ബൈൻഡേഴ്സ് ടൈറ്റിൽ ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം ലെറ്റർ പ്രസ് ബൈൻഡിംഗിൽ പുസ്തകത്തിന്റെ പുറംചട്ടയുടെ കട്ടിക്കനുസരിച്ച് സന്ധികൾക്കിടയിൽ ചാലുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ സി ബാക്കിംഗ് 40 അക്കൗണ്ട് ബുക്കുകൾ കൂടുതൽ ഈടു നിൽക്കുന്നതിനായി കവറിംഗിന് മുമ്പ് സ്ട്രിപ്പ് ബാക്കിംഗിന് കുറുകയായി ബുക്കിന്റെ വലിപ്പമനുസരിച്ച് തുകൽ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി അണ്ടർ ബാൻഡ്സ് 41 മെഷീനിൽ തുന്നിയ ബുക്കിന്റെ ഒരു തുന്നലിന്റെ നീളത്തെ ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി ബൈറ്റ് 42 പുസ്തകം ബൈൻഡു ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസം മാസം വർഷം തുടങ്ങിയ കാര്യങ്ങൾ പുറംചട്ടയുടെ ഉള്ളിൽ വാൽഭാഗത്തായി ആലേഖനം ചെയ്യുന്ന രീതിയാണ് ബൈൻഡേഴ്സ് സ്റ്റാമ്പ് 43 ഒരു സെക്ഷൻ മറ്റൊരു സെക്ഷന്റെ ഉള്ളിൽ വച്ച് ഒന്നായി ചേർത്ത് സെക്ഷനുകളുടെ പുറകുവശത്തെ മടക്കിൽ കൂടി സാഡിൽ സ്റ്റിച്ച് രീതിയിൽ തുന്നുന്ന ബൈൻഡിംഗ് ശൈലിയാണ് ബൈൻഡ് ഫ്രം ഷീറ്റ്സ് ബ്ലാക്കിംഗ് ദ സ്ക്വയേഴ്സ് ബൈൻഡിംഗ് ദി സ്ക്വയർ ബൈൻഡിംഗ് കൊയർ വൈസ് 44 ബുക്കിന്റെ അരികു വെട്ടുന്ന സമയത്ത് പ്രിന്റ് ചെയ്ത ചിത്രങ്ങളോ പ്ലേറ്റുകളോ അക്ഷരങ്ങളോ മുറിഞ്ഞു പോകുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ബൈൻഡിംഗ് പ്ലേറ്റിംഗ് ബ്ലീഡിംഗ് ക്രോപ്പിംഗ് 45 ഗോൾഡ് ലീഫോ മഷിയോ ഉപയോഗിക്കാതെ ബൈൻഡേഴ്സ് ബ്രാസ് മാത്രം ഉപയോഗിച്ച് ബുക്കിന്റെ കവർ അലങ്കരിക്കുന്ന രീതിയാണ് ഗിൽഡിംഗ് ബൈൻ ബ്ലോക്കിംഗ് കളറിംഗ് ഇംപ്രസിംഗ് 46 ഗം അറാബിക്കിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പശ കട്ടിയുള്ളതായും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നത് എന്ത് അസറ്റിക് ആസിഡ് നൈട്രിക് ആസിഡ് സിട്രിക് ആസിഡ് ബോറിക് ആസിഡ് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം 43 ഒരു സെക്ഷൻ മറ്റൊരു സെക്ഷന്റെ ഉള്ളിൽ വച്ച് ഒന്നായി ചേർത്ത് സെക്ഷനുകളുടെ പുറകുവശത്തെ മടക്കിൽ കൂടി സാഡിൽ സ്റ്റിച്ച് രീതിയിൽ തുന്നുന്ന ബൈൻഡിംഗ് ശൈലിയാണ് ഓപ്ഷൻ ഡി ബൈൻഡിംഗ് കൊയർ വൈസ് 44 ബുക്കിന്റെ അരികു വെട്ടുന്ന സമയത്ത് പ്രിന്റ് ചെയ്ത ചിത്രങ്ങളോ പ്ലേറ്റുകളോ അക്ഷരങ്ങളോ മുറിഞ്ഞു പോകുന്നതിന് പറയുന്നത് ഓപ്ഷൻ സി ബ്ലീഡിംഗ് 45 ഗോൾഡ് ലീഫോ മഷിയോ ഉപയോഗിക്കാതെ ബൈൻഡേഴ്സ് ബ്രാസ് മാത്രം ഉപയോഗിച്ച് ബുക്കിന്റെ കവർ അലങ്കരിക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ബൈൻഡ് ബ്ലോക്കിംഗ് 46 ഗം അറാബിക്കിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പശ കട്ടിയുള്ളതായും കേടുകൂടാതെയും സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ബോറിക് ആസിഡ് 47 ചോദ്യം ഒറ്റയൊറ്റയായുള്ള ഷീറ്റുകൾ അയഞ്ഞ രീതിയിൽ ബൈൻഡ് ചെയ്ത് നോട്ട്ബുക്ക് ലഘുലേഖകൾ ചെറു പുസ്തകങ്ങൾ തുടങ്ങിയവയാക്കി മാറ്റുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു കാഷിയർ കാപ്സ്റ്റൺ കേസിൻ കാച്ച് 48 പ്രിന്റ് ചെയ്ത് ഷീറ്റുകൾ മടക്കുന്നതിന് മുമ്പായി 4 വശവും കട്ട് ചെയ്യുന്ന രീതി ഫോർവേ കട്ട് ഫ്ലഷ് കട്ട് ചോപ്പ് കട്ട് ത്രീവേ കട്ട് 49 ബൈബിൾ തുടങ്ങിയ മതഗ്രന്ഥങ്ങളുടെ അരികുകൾ കളറിംഗ് നടത്തിയ ശേഷം ഗിൽഡിംഗ് ചെയ്യുന്ന പ്രവർത്തനം
ഗോഫറിംഗ്, ക്ലേഡ് അണ്ടർഗിൽറ്റ്, മാർബിളിംഗ്, ഗോൾഡ് ഫിനിഷിംഗ്. 50. ഒരു ഷീറ്റ് പേപ്പറിനെ ആദ്യം വലത്തോട്ടും പിന്നീട് ഇടത്തോട്ടും മടക്കുന്ന സമ്പ്രദായം. നൈഫ് ഫോൾഡ്, ബക്കിൾ ഫോൾഡ്, കോൺസെർട്ടിന ഫോൾഡ്, ഡെക്കിൾ എഡ്ജ് ഫോൾഡ്. ഇതിന്റെ ആൻസർ നോക്കാം. 47. ഒറ്റയൊറ്റയായുള്ള ഷീറ്റുകൾ അയഞ്ഞ രീതിയിൽ ബാൻഡ് ചെയ്ത് നോട്ട്ബുക്ക്, ലഘുലേഖകൾ, ചെറുപുസ്തകങ്ങൾ തുടങ്ങിയവയാക്കി മാറ്റുന്നതിനെ എന്തു പറയുന്നു? ഉത്തരം ഓപ്ഷൻ എ, കാഷിയർ. 48. പ്രിന്റ് ചെയ്ത് ഷീറ്റുകൾ മടക്കുന്നതിന് മുമ്പായി നാല് വശവും കട്ട് ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ സി, ചോപ്പ് കട്ട്. 49. ബൈബിൾ തുടങ്ങിയ മതഗ്രന്ഥങ്ങളുടെ അരികുകൾ കളറിംഗ് നടത്തിയ ശേഷം ഗിൽഡിംഗ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓപ്ഷൻ ബി, ക്ലേഡ് അണ്ടർ ഗിൽറ്റ്. 50. ഒരു ഷീറ്റ് പേപ്പറിനെ ആദ്യം വലത്തോട്ടും പിന്നീട് ഇടത്തോട്ടും മടക്കുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ സി, കോൺസൾട്ടീന ഫോൾഡ്. 51. ചോദ്യം, ഹാൻഡ്മെയ്ഡ് പേപ്പറുകൾ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ പേപ്പർ നനഞ്ഞ് ഒരേപോലെ ഉണങ്ങാതിരിക്കുകയും അതുമൂലം പേപ്പറിന്റെ മധ്യഭാഗത്ത് ചുളിവുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ന്യൂനതയ്ക്ക് പറയുന്ന പേര്. കോറുഗേഷൻസ്, സ്കോറിംഗ്, ഗാർഡിംഗ്, ബക്ലിംഗ്. 52. വാട്ടർമാർക്ക് അടങ്ങിയ പേപ്പർ ഷീറ്റുകളായി മുറിക്കുമ്പോൾ ഓരോ ഷീറ്റിലും വാട്ടർമാർക്ക് ഒരേ സ്ഥാനത്ത് വരുന്ന രീതിയിൽ മുറിക്കുന്ന സമ്പ്രദായമാണ് കട്ട് ടു മാർക്ക്, കട്ട് ടു രജിസ്റ്റർ, കട്ട് ടു സൈസ്, കട്ട് ടു മാർജിൻ. 53. ലൈബ്രറി ബുക്കുകളുടെ റീബൈൻഡിംഗ് സമയത്ത് പേജുകളിലെ കറകൾ നീക്കം ചെയ്യാനായി നടത്തുന്ന പ്രക്രിയ. സൈസിംഗ്, ആസിഡ് ബാത്ത്, ഹൈഡ്രജൻ പെറോക്സൈഡ് ബാത്ത്, ക്ലോറിൻ ബാത്ത്. 54. മെക്കാനിക്കൽ ബൈൻഡിംഗ് രീതിക്ക് ഒരു ഉദാഹരണം തിരഞ്ഞെടുക്കുക. കോംബ് ബൈൻഡിംഗ്, അഡ്ഹസീവ് ബൈൻഡിംഗ്, റാപ്പർ ബൈൻഡിംഗ്, റിംഗർ ബൈൻഡിംഗ്. ഇവയുടെ ഉത്തരം നോക്കാം. 51. ഹാൻഡ്മെയ്ഡ് പേപ്പറുകൾ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ പേപ്പർ നനഞ്ഞ് ഒരേപോലെ ഉണങ്ങാതിരിക്കുകയും അതുമൂലം പേപ്പറിന്റെ മധ്യഭാഗത്ത് ചുളിവുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ന്യൂനതയാണ് കോറുഗേഷൻസ്. ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ എ, ബി, സി, ഡി എന്നങ്ങ് പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഒരു പ്രാവശ്യം കൂടി വായിച്ച് ഉത്തരം പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പ്രാവശ്യം കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്നതിനും കൂടുതൽ ഓർമ്മയിലിരിക്കുന്നതിനും വേണ്ടിയാണ്. 52. ചോദ്യം, വാട്ടർമാർക്ക് അടങ്ങിയ പേപ്പറുകൾ ഷീറ്റുകളായി മുറിക്കുമ്പോൾ ഓരോ ഷീറ്റിലും വാട്ടർമാർക്ക് ഒരേ സ്ഥാനത്ത് വരുന്ന രീതിയിൽ മുറിക്കുന്ന സമ്പ്രദായമാണ് കട്ട് ടു രജിസ്റ്റർ, ഓപ്ഷൻ ബി. 53. ലൈബ്രറി ബുക്കുകളുടെ റീബൈൻഡിംഗ് സമയത്ത് പേജുകളിലെ കറകൾ നീക്കം ചെയ്യുന്നതിനായി നടത്തുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ ഡി, ക്ലോറിൻ ബാത്ത്. 54. മെക്കാനിക്കൽ ബൈൻഡിംഗ് രീതിക്ക് ഒരു ഉദാഹരണം. ഓപ്ഷൻ എ, കോംബ് ബൈൻഡിംഗ്. 55. ചോദ്യം, ബുക്കിന്റെ അരികുകൾ മാർബ്ലിംഗ് ചെയ്യുന്നതിനായി ട്രിം ചെയ്ത് അടുക്കി ക്ലാമ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ബുക്കുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര്. ക്ലാപ്സ്, ഡ്രോപ്പ്, ഡിപ്പ്, നിപ്പ്. 56. ഒരു പ്രസിദ്ധീകരണത്തിന്റെ യഥാർത്ഥ വലുപ്പത്തേക്കാൾ വലുതും നിവർത്താത്തതുമായ മൂലകളെ വിളിക്കുന്ന പേര്. റാബിറ്റ് ഇയർ, ഡോഗ് ഇയർ, ബൾക്ക്, ബ്ലിസ്റ്റർ. 57. റീബൈൻഡിംഗ് സമയത്ത് പഴയ ഷീറ്റുകളുടെ കീറിയ മാർജിൻ കളഞ്ഞ് ശേഷിക്കുന്ന ഭാഗത്ത് വേറെ കടലാസ് ഒട്ടിച്ച് പിടിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ലേസിംഗ്, ടാക്കറ്റിംഗ്, ഇൻലേഡ്, ഇൻലേസ്. 58. പേപ്പർ നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്ന കുറഞ്ഞ തരം പേപ്പറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ക്രാഫ്റ്റ് പേപ്പർ, റാഗ്, ന്യൂസ് പ്രിന്റ്, ബ്രോക്ക്. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. 55. ബുക്കിന്റെ അരികുകൾ മാർബ്ലിംഗ് ചെയ്യുന്നതിനായി ട്രിം ചെയ്ത് അടുക്കി ക്ലാമ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ബുക്കുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേര്. ഡിപ്പ്, ഓപ്ഷൻ സി. 56. ഒരു പ്രസിദ്ധീകരണത്തിന്റെ യഥാർത്ഥ വലുപ്പത്തേക്കാൾ വലുതും
നിവർത്താത്തതുമായ മൂലയെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ബി ഡോഗ് ഇയർ 57 റീബൈൻഡിംഗ് സമയത്ത് പഴയ ഷീറ്റുകളുടെ കീറിയ മാർജിൻ കളഞ്ഞ് ശേഷിക്കുന്ന ഭാഗത്ത് വേറെ കടലാസ് ഒട്ടിച്ച് പിടിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ സി ഇൻലേഡ് 58 പേപ്പർ നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്ന കുറഞ്ഞ തരം പേപ്പറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു ഓപ്ഷൻ ഡി ബ്രോക്ക് 59 തുകലോ തുണിയോ ഉപയോഗിച്ച് ബലപ്പെടുത്തിയ ബുക്കിന്റെ മൂലകളെ വിളിക്കുന്ന പേര് ഫ്രഞ്ച് കോർണർ ഫാഫ് കോർണർ എൻഫോഴ്സ്ഡ് കോർണർ ഫ്രഞ്ച് ക്ലാപ്സ് 60 വ്യത്യസ്ത സമയങ്ങളിൽ പ്രസിദ്ധീകരിച്ച ബുക്കുകളോ ലഘുപുസ്തകങ്ങളോ പിന്നീട് ഒന്നിച്ചു ചേർത്ത് ബൈൻഡ് ചെയ്യുന്ന സമ്പ്രദായം ഗ്രൂപ്പ് ബൈൻഡിംഗ് ഓളിയം ബൈൻഡിംഗ് ഇൻഡിപെൻഡന്റ് ബൈൻഡിംഗ് ലിമിറ്റഡ് എഡിഷൻ 61 ലൈബ്രറി ബുക്ക് ബൈൻഡിംഗിൽ ക്രാഫ്റ്റ് പേപ്പറിന്റെയോ അതുപോലെ കട്ടിയുള്ള പേപ്പറുകളുടെയോ ചീളുകൾ ഉപയോഗിച്ച് ബുക്കിന്റെ സ്പൈൻ ഭാഗത്തെ ബലപ്പെടുത്തുന്ന രീതി രജിസ്റ്റർ ഇൻലേ ഇൻലെറ്റ് ഇൻഡെക്സ് 62 ചെറുതും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതുമായ ബൈൻഡിംഗ് ജോലികളെ പൊതുവെ പറയുന്ന പേര് ഓർഡിനറി ബൈൻഡിംഗ് ഇൻലൈൻ ബൈൻഡിംഗ് പീരിയോഡിക്കൽ ബൈൻഡിംഗ് ജോബ് ബൈൻഡിംഗ് ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം തുകലോ തുണിയോ ഉപയോഗിച്ച് ബലപ്പെടുത്തിയ ബുക്കിന്റെ മൂലകളെ വിളിക്കുന്ന പേര് 59 ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് കോർണർ 60 വ്യത്യസ്ത സമയങ്ങളിൽ പ്രസിദ്ധീകരിച്ച ബുക്കുകളോ ലഘുപുസ്തകങ്ങളോ പിന്നീട് ഒന്നിച്ചു ചേർത്ത് ബൈൻഡ് ചെയ്യുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ സി ഇൻഡിപെൻഡൻസ് ലൈബ്രറി ബുക്ക് ബൈൻഡിംഗിൽ ക്രാഫ്റ്റ് പേപ്പറിന്റെയോ അതുപോലെ കട്ടിയുള്ള പേപ്പറുകളുടെയോ ചീളുകൾ ഉപയോഗിച്ച് ബുക്കിന്റെ സ്പൈൻ ഭാഗത്തെ ബലപ്പെടുത്തുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഇൻലേ 62 ചെറുതും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതുമായ ബൈൻഡിംഗ് ജോലികളെ പൊതുവെ പറയുന്ന പേര് ഓപ്ഷൻ ഡി ജോബ് ബൈൻഡിംഗ് 63 താഴെ പറയുന്നവയിൽ ടെക്സ്റ്റ് ബ്ലോക്കിനോട് ചേർത്ത് ബോർഡ് കൂട്ടിയോജിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ലേസിംഗ് ഇൻ ലേസിംഗ് ഔട്ട് ഫ്ലോ ഇൻ സ്ലെറ്റിംഗ് 64 മാർബ്ലിംഗ് പ്രക്രിയയിൽ ബുക്കിന്റെ എഡ്ജിൽ കൊടുക്കുന്ന ചായങ്ങളോടൊപ്പം ചേർക്കുന്ന ഒരു ദ്രാവകം കോപ്പർ സൾഫേറ്റ് സോഡിയം കാർബണേറ്റ് ഓസ്കാഗാൽ ഓക്സാലിക് ആസിഡ് 65 ഒരു പ്രസാധകൻ പുറത്തിറക്കുന്ന ബുക്കിന്റെ കോപ്പികളിൽ പരിമിതമായ എണ്ണം മറ്റു കോപ്പികളേക്കാൾ മെച്ചപ്പെട്ട പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കൂടുതൽ ആഡംബര രീതിയിൽ ബൈൻഡ് ചെയ്ത് പുറത്തിറക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ലിമിറ്റഡ് എഡിഷൻ ഡീലക്സ് എഡിഷൻ എക്സ്ട്രാ ഡീലക്സ് എഡിഷൻ കേസ് ഇൻ ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം 63 താഴെ പറയുന്നവയിൽ ടെക്സ്റ്റ് ബ്ലോക്കിനോട് ചേർത്ത് ബോർഡ് കൂട്ടിയോജിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ഓപ്ഷൻ എ ലേസിംഗ് ഇൻ 64 മാർബ്ലിംഗ് പ്രക്രിയയിൽ ബുക്കിന്റെ എഡ്ജിൽ കൊടുക്കുന്ന ചായങ്ങളോടൊപ്പം ചേർക്കുന്ന ഒരു ദ്രാവകം ഓപ്ഷൻ സി ഓസ്കാഗാൽ 65 ഒരു പ്രസാധകൻ പുറത്തിറക്കുന്ന ബുക്കിന്റെ കോപ്പികളിൽ പരിമിതമായ എണ്ണം മറ്റു കോപ്പികളേക്കാൾ മെച്ചപ്പെട്ട പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കൂടുതൽ ആഡംബര രീതിയിൽ ബൈൻഡ് ചെയ്ത് പുറത്തിറക്കുന്നതിനെ പറയുന്ന പേര് ലിമിറ്റഡ് എഡിഷൻ 66 ചോദ്യം എൻ പേപ്പറുകളായി മാപ്പുകൾ ചാർട്ടുകൾ ഗ്രാഫുകൾ തുടങ്ങിയവ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതി പ്ലേറ്റ് എൻ പേപ്പേഴ്സ് ക്ലോത്ത് ജോയിൻ എൻ പേപ്പേഴ്സ് സിക്സ് സാക്സ് എൻ പേപ്പേഴ്സ് മാപ്പ് എൻ പേപ്പേഴ്സ് 67 സാധാരണയായി കെമിക്കൽ ഉൾപ്പൾപ്പിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന 0.016 മുതൽ 0.035 ഇഞ്ച് വരെ കനമുള്ളതും എന്നാൽ ബലമേറിയതുമായ ബോർഡിന്റെ പേര് സ്ട്രോ ബോർഡ് മാനില ബോർഡ് ഗ്രേ ബോർഡ് വൈറ്റ് കാർഡ് 68 സ്വർണ വെള്ളി നിറങ്ങൾ സൃഷ്ടിക്കുന്നതിനായി
പ്രിന്റിംഗ് ഉപയോഗിക്കുന്ന മഷി അനിലിൻ മഷി ഫ്ലൂറസെന്റ് മഷി വാർണിഷിംഗ് മഷി മെറ്റാലിക് മഷി 69 പേപ്പർ തുണി ലെതർ തുടങ്ങിയവയുടെ കനം അളക്കുന്നതിനുള്ള ഉപകരണം മൈക്രോമീറ്റർ ഹൈഗ്രോമീറ്റർ സൈക്കോമീറ്റർ ബാരോമീറ്റർ ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം എൻ പേപ്പറുകളായി മാപ്പുകൾ ചാർട്ടുകൾ ഗ്രാഫുകൾ തുടങ്ങിയവ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതി ഓപ്ഷൻ ഡി മാപ്പ് എൻ പേപ്പേഴ്സ് 67 സാധാരണയായി കെമിക്കൽ ഉൾപ്പൽപ്പിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന 0.016 മുതൽ 0.035 ഇഞ്ച് വരെ കനമുള്ളതും എന്നാൽ ബലമേറിയതുമായ ബോർഡിന്റെ പേര് ഓപ്ഷൻ ബി മാനില ബോർഡ് 68 സ്വർണ വെള്ളി നിറങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രിന്റിംഗിൽ ഉപയോഗിക്കുന്ന മഷി ഓപ്ഷൻ ഡി മെറ്റാലിക് മഷി 69 പേപ്പർ തുണി ലെതർ തുടങ്ങിയവയുടെ കനം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ മൈക്രോമീറ്റർ 70 ചോദ്യം ഒരു തുറന്ന പുസ്തകത്തിന്റെയോ കൈയെഴുത്തു പ്രതിയുടെയോ വലതുവശത്തെ പേജിനെ പറയുന്ന പേര് ഫോളിയോ കോർട്ടോ റെക്ടോ ഒക്ടാവോ 71 കനം കൂടിയ പേപ്പറുകൾ സമകോണിൽ സെക്ഷനുകളായി മടക്കുമ്പോൾ സെക്ഷന്റെ ഉൾവശത്തുള്ള പേജുകളുടെ മൂലകളിൽ ചുളിവ് വീഴുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു ഫോൾഡർ പക്കർ ബക്കിൾ കോംബിംഗ് 72 ഏത് വലിപ്പത്തിലുള്ള പേപ്പറിനെയും നാലിലൊന്നായി മടക്കിയാൽ പറയുന്നത് എന്ത് ഒക്ടാവോ ലീഫ് ഫോളിയോ ലീഫ് കോർട്ടോ ലീഫ് 16 മോ 73 റൗണ്ടിംഗ് ബാങ്കിംഗ് പ്രവൃത്തികൾ ചെയ്തതിനു ശേഷവും നല്ല ആകൃതിയില്ലാത്ത ബൗണ്ട് ബുക്സ് പറയുന്ന പേര് റാറ്റ് ബാക്ക് ഡക്ക് ബാക്ക് സ്വാൻ ബാക്ക് റാബിറ്റ് ബാക്ക് ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം 70 ഒരു തുറന്ന പുസ്തകത്തിന്റെയോ കൈയെഴുത്തു പ്രതിയുടെയോ വലതുവശത്തെ പേജിനെ പറയുന്ന പേര് ഓപ്ഷൻ സി റെക്ടോ 71 കനം കൂടിയ പേപ്പറുകൾ സമകോണിൽ സെഷനുകളായി മടക്കുമ്പോൾ സെഷന്റെ ഉൾവശത്തുള്ള പേജുകളുടെ മൂലകളിൽ ചുളിവ് വീഴുന്നതിനെ ഓപ്ഷൻ ബി പക്കർ എന്ന് പറയുന്നു 72 ഏത് വലിപ്പത്തിലുള്ള പേപ്പറിനെയും നാലിലൊന്നായി മടക്കിയാൽ എന്തു പറയുന്നു ഓപ്ഷൻ സി കോർട്ടോ ലീഫ് 73 റൗണ്ടിംഗ് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ ചെയ്തതിനു ശേഷവും നല്ല ആകൃതിയില്ലാത്ത ബൗണ്ട് ബുക്സ് എങ്ങനെ അറിയപ്പെടുന്നു ഓപ്ഷൻ ഡി റാബിറ്റ് ബാക്ക് 74 ചോദ്യം അക്കൗണ്ട് ബുക്കുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു കടലാസിന്റെ പേര് തിരഞ്ഞെടുക്കുക മാപ്പിലിത്തോ അസ്യൂർ ലൈഡ് കാട്രിഡ്ജ് പേപ്പർ മാനില പേപ്പർ 75 സാധാരണയായി കുട്ടികൾക്കായുള്ള പുസ്തകം ബൈൻഡ് ചെയ്യുമ്പോൾ പുസ്തക ജാക്കറ്റിന്റെ ചിത്രം ബുക്കിന്റെ കേസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബൈൻഡിംഗ് ശൈലി സീനിക് ബൈൻഡിംഗ് ഗ്രാഫിക് ബൈൻഡിംഗ് കാർട്ടൂൺ ബൈൻഡിംഗ് കേസ് ഇൻ ബൈൻഡിംഗ് ഇതോരോന്നും എന്താണെന്ന് വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് 76 ചോദ്യം വലിയ ബുക്കുകൾ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടിയ ഒറ്റ ബോർഡിന് പകരമായി വ്യത്യസ്ത കനത്തിലുള്ള രണ്ട് ബോർഡുകൾ ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ബോർഡിനെ പറയുന്ന പേര് കാർഡ്ബോർഡ് കംപ്രസ്ഡ് ബോർഡ് സ്ട്രോ ബോർഡ് മെയ്ഡ് ബോർഡ് 77 റീബൈൻഡിംഗ് പുസ്തകങ്ങൾ കിട്ടുമ്പോൾ തന്നെ അത് ഡാഷ് ചെയ്യേണ്ടതാണ് സ്മാഷിംഗ് ജോഗിംഗ് കൊളേറ്റിംഗ് ഫിനിഷിംഗ് 78 അക്കൗണ്ട് ബുക്കുകൾ പൂർണ്ണമായി തുറന്നു കിട്ടുവാൻ അവലംബിക്കുന്ന ഒരു ബൈൻഡിംഗ് രീതി ഓപ്പൺ ബാക്ക് ഹോളോ ബാക്ക് സാഡിൽ ബൈൻഡിംഗ് പെർഫെക്റ്റ് ബൈൻഡിംഗ് ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം 74 അക്കൗണ്ട് ബുക്കുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു കടലാസിന്റെ പേര് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി അസ്യൂർ ലെയ്ഡ് 75 കുട്ടികൾക്കായുള്ള പുസ്തകം ബൈൻഡ് ചെയ്യുമ്പോൾ പുസ്തക ജാക്കറ്റിന്റെ ചിത്രം ബുക്കിന്റെ കേസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബൈൻഡിംഗ് ശൈലി ഓപ്ഷൻ എ സീനിക് ബൈൻഡിംഗ് വലിയ പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടിയ
ഒറ്റ ബോർഡിനെ പകരമായി വ്യത്യസ്ത കനത്തിലുള്ള രണ്ട് ബോർഡുകൾ ഒട്ടിച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന ബോർഡിനെ പറയുന്ന പേര് ഓപ്ഷൻ ഡി മെയ്ഡ് ബോർഡ് 77 റീബൈൻഡിംഗ് പുസ്തകങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഡാഷ് ചെയ്യേണ്ടതാണ് ഓപ്ഷൻ സി കൊളേറ്റിംഗ് 78 അക്കൗണ്ട് ബുക്കുകൾ പൂർണ്ണമായും തുറന്നു കിട്ടാൻ അവലംബിക്കുന്ന ബൈൻഡിംഗ് രീതി ഓപ്ഷൻ ബി ഹോളോ ബാക്ക് 79 സോൺ ഇൻ സ്വിംഗിൽ ബുക്കിന്റെ സ്പൈനിൽ കെറ്റിൽ സ്റ്റിച്ചുകൾക്കും ബാൻഡുകൾക്കും വേണ്ടി അധികം ആഴത്തിലല്ലാതെ ഉണ്ടാക്കുന്ന വിടവുകൾക്ക് പറയുന്ന പേര് കട്ട് ഫ്ലഷ് സ്ലോ കെറ്റിൽ മാർക്കിംഗ് അപ്പ് സ്ലോ കർവ് 80 ബുക്കിന്റെ സ്പൈനിൽ മാത്രം പശ തേച്ച് കവർ ഒട്ടിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഹംഗ് ഇൻ ഹംഗ് ഔട്ട് സ്റ്റാമ്പ് സ്റ്റിച്ച് കവർ ഓൺ 81 ഒരു പേപ്പറിന്റെ മുഴുവൻ നീളത്തിൽ ഇടവേളകളില്ലാതെ വരയിടുന്ന സമ്പ്രദായം റൺ ഇൻ റൂളിംഗ് ഡിസ്ക് റൂളിംഗ് റൺ ത്രൂ റൂളിംഗ് പെൻ റൂളിംഗ് 82 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഒരു ഫിനിഷിംഗ് ടൂൾ തിരഞ്ഞെടുക്കുക പിൻസേഴ്സ് റോൾസ് ഷിയേഴ്സ് ചിസൽ ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം സോൺ ഇൻ സ്വിംഗിൽ ബുക്കിന്റെ സ്പൈനിൽ കെറ്റിൽ സ്റ്റിച്ചുകൾക്കും ബാൻഡുകൾക്കും വേണ്ടി അധികം ആഴത്തിലല്ലാതെ ഉണ്ടാക്കുന്ന വിടവുകളാണ് ഓപ്ഷൻ ഡി സ്ലോ കർവ് 80 ബുക്കിന്റെ സ്പൈനിൽ മാത്രം പശ തേച്ച് കവർ ഒട്ടിക്കുന്നതിനെ എന്തെന്ന് പറയുന്നു ഓപ്ഷൻ എ ഹംഗിൻ 81 ഒരു പേപ്പറിന്റെ മുഴുവൻ നീളത്തിൽ ഇടവേളകളില്ലാതെ വരയിടുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ സി റൺ ത്രൂ റൂളിംഗ് 82 താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഒരു ഫിനിഷിംഗ് ടൂൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി റോൾസ് 83 സ്ട്രോ ബോർഡുകൾ ഉപയോഗിക്കാതെ എൻഡ് പേപ്പറിന് പുറത്ത് നേരിട്ട് കാർഡ് ഒട്ടിച്ച് ട്രിം ചെയ്യുന്ന രീതിയാണ് ഹാഫ് ക്ലോത്ത് ഡബിൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ലിം സ്റ്റൈൽ ട്രിമ്മിംഗ് 84 താഴെ പറയുന്നവയിൽ നിന്ന് ഒരു തൃതീയ നിറം തിരഞ്ഞെടുക്കുക മഞ്ഞ വയലറ്റ് സയാൻ സിട്രോൺ പ്രാഥമിക ദ്വിതീയ തൃതീയ വർണ്ണങ്ങളെല്ലാം വ്യത്യസ്തമായി പഠിച്ചു വയ്ക്കുക അതിലേതെങ്കിലും പല രീതികളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് 85 ഒരേ സമയം തന്നെ രണ്ട് സെഷനുകൾ ഒന്നിച്ചു തയ്ക്കുന്ന സമ്പ്രദായം സോൺ ഇൻ സ്വിംഗ് ടു എൻലോഗ് സ്വിംഗ് ലൂം സ്വിംഗ് ടേപ്പ് സ്വിംഗ് 86 5 മുതൽ 10 വരെയുള്ള ഷീറ്റുകൾ ഒന്നിച്ചു ചേർത്ത് മടക്കുന്ന സമ്പ്രദായം ലംബ് ഫോൾഡിംഗ് ഹാൻഡ് ഫോൾഡിംഗ് ഫോൾഡിംഗ് ടു എഡ്ജ് ഫോൾഡിംഗ് ടു പ്രിന്റ് 87 സാധാരണ ഒരു പ്രിന്റ് ബിസിനസ് കാർഡിന്റെ വലിപ്പം എത്ര ഇഞ്ചാണ് 2.6 × 2.8 2.5 × 2 2.8 × 3.6 3.6 × 2.2 ബിസിനസ് കാർഡ്സ് എൻവലപ്പ് തുടങ്ങി പുസ്തകങ്ങൾ മാഗസീൻ ഇവൻ ന്യൂസ് പേപ്പർ വരെയുള്ളതിന് വളരെ കൃത്യമായ ഒരളവുണ്ട് ആ അളവ് വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക അതുപോലെ പേപ്പറിന്റെ സൈസ് A0, A1, A2, A3, A4, A5 ഇങ്ങനെ പേപ്പറിന് ഓരോ സൈസുണ്ട് ആ ഓരോ സൈസിനും വ്യത്യസ്തങ്ങളായ അളവുകളാണ് അതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം 83 സ്ട്രോ ബോർഡുകൾ ഉപയോഗിക്കാതെ എൻ പേപ്പറിന് പുറത്ത് നേരിട്ട് കാർഡ് ഒട്ടിച്ച് ട്രിം ചെയ്യുന്ന രീതിയാണ് ഓപ്ഷൻ സി ഫ്ലെക്സിബിൾ ലിം സ്റ്റൈൽ 84 താഴെ പറയുന്നവയിൽ നിന്ന് ഒരു തൃതീയ നിറം തിരഞ്ഞെടുക്കുക സിട്രോൺ 85 ഒരേ സമയം രണ്ട് സെക്ഷനുകൾ ഒന്നിച്ച് തയ്ക്കുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ ബി ടു എൻലോഗ് സ്വിംഗ് 86 5 മുതൽ 10 വരെയുള്ള ഷീറ്റുകൾ ഒന്നിച്ച് ചേർത്ത് മടക്കുന്ന സമ്പ്രദായമാണ് ലംബ് ഫോൾഡിംഗ് 87 ഒരു സാധാരണ പ്രിന്റഡ് ബിസിനസ് കാർഡിന്റെ വലിപ്പം 3.5 × 2 ഇഞ്ച് ഓപ്ഷൻ ബി 88 ബുക്കിന്റെ തലഭാഗത്തും വാൽഭാഗത്തും ബലം നൽകുന്നതിനും ഷെൽഫിൽ നിന്നും ബുക്ക് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഡാഷ് എന്നറിയപ്പെടുന്നു
registers, tacketing, headbanding, guarding. ബുക്കിന്റെ തലഭാഗത്തെ അരികിൽ മാത്രം മാർബ്ലിംഗ് ചെയ്യുന്ന സമ്പ്രദായം. മാർബ്ലിംഗ് എന്ന വാക്ക് പല സ്ഥലങ്ങളിൽ ചോദ്യമായും ശരിയും തെറ്റുമായിട്ടുള്ള ഓപ്ഷനുകളായും വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പ്രത്യേകം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബുക്കിന്റെ തലഭാഗത്തെ അരികിൽ മാത്രം മാർബ്ലിംഗ് ചെയ്യുന്ന സമ്പ്രദായം ഗ്ലോസ്റ്റർ, സ്റ്റോർമെന്റ്, ഇറ്റാലിയൻ മാർബിൾഡ് ടോപ്പ്. 90 ടാബ് ഇൻഡെക്സ് ഏത് ശൈലിയിലുള്ള ബൈൻഡിങ്ങിലാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്? ലൈബ്രറി ബൈൻഡിങ്, ലൂസ് ലീഫ് ബൈൻഡിങ്, മാനിഫോൾഡ് ബൈൻഡിങ്, അക്കൗണ്ട് ബുക്ക് ബൈൻഡിങ്. 91 ലെറ്റർ പ്രസ് അച്ചടിയുടെ കൂടെ നടത്തപ്പെടുന്ന ഡാഷ് മാതൃകയിലുള്ള പെർഫറേറ്റിംഗിനെ വിളിക്കുന്ന പേര്. സിഗ്നേച്ചർ, ഇന്റർസെറ്റിംഗ്, ഇൻസർട്ടിംഗ്, ടസ്ലറ്റ്. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. 88 ബുക്കിന്റെ തലഭാഗത്തും വാൽഭാഗത്തും ബലം നൽകുന്നതിനും ഷെൽഫിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഓപ്ഷൻ സി, ഹെഡ് ബാൻഡിങ്. 89 ബുക്കിന്റെ തലഭാഗത്തെ അരികിൽ മാത്രം മാർബിളിംഗ് ചെയ്യുന്ന സമ്പ്രദായമാണ് ഓപ്ഷൻ ഡി, മാർബിൾ ടോപ്പ്. 90 ടാബ് ഇൻഡെക്സ് ഏത് ശൈലിയിലുള്ള ബൈൻഡിങ്ങിലാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്? ലൂസ് ലീഫ് ബൈൻഡിങ്, ഓപ്ഷൻ ബി. 91 ലെറ്റർ പ്രസ് അച്ചടിയുടെ കൂടെ നടത്തപ്പെടുന്ന ഡാഷ് മാതൃകയിലുള്ള പെർഫറേറ്റിംഗിനെ വിളിക്കുന്ന പേര്, ഓപ്ഷൻ ഡി, ടസ്ലറ്റ്. 92 വാൾ കലണ്ടറുകൾ നേരെ കിടക്കുന്നതിനു വേണ്ടി അവയുടെ തലഭാഗത്ത് ടിൻ പാത്തികൾ ഘടിപ്പിച്ച് മടക്കി ബലപ്പെടുത്തുന്ന രീതി. ടിൻ എഡ്ജിംഗ്, മൗണ്ടിംഗ്, ഇയസലിംഗ്, ഹിംജഡ്. 93 റൂൾ ചെയ്യുമ്പോൾ ഷീറ്റുകളെ നേരെയാക്കി പുറത്തേക്ക് തള്ളുന്ന റൂളിംഗ് മെഷീന്റെ യന്ത്രഭാഗം. ലേസ് ബോയ്, ലേ ബോയ്, ഡെലിവറി ഗ്രിപ്പേഴ്സ്, സക്കേഴ്സ്. 94 ബാൻഡുകളുടെ അറ്റം ബോട്ടിൻ ഉപയോഗിച്ച് വിടർത്തിയെടുക്കുന്ന പ്രവൃത്തി. സ്പ്രേയിംഗ് ബാൻഡ്, ഹോളിംഗ്, ലേസിംഗ്, സ്പ്രേയിംഗ് ഔട്ട്. 95 കട്ടികൂടിയ പേപ്പറിൽ നിന്നോ ബോർഡിൽ നിന്നോ നമുക്ക് ആവശ്യമുള്ള രൂപങ്ങൾ വെട്ടിയെടുക്കുന്ന രീതി. എംബോസിംഗ്, ഡൈ മേക്കിംഗ്, എൻഗ്രേവിംഗ്, ഡൈ കട്ടിംഗ്. 96 രണ്ട് അലങ്കരിച്ച താളുകളും രണ്ടോ മൂന്നോ പ്ലെയിൻ താളുകളും അടങ്ങിയ എൻ പേപ്പറിനെ പറയുന്ന പേര്. സിക്സാഗ് എൻ പേപ്പർ, ക്ലോത്ത് ജോയിൻ എൻ പേപ്പർ, മെയ്ഡ് എൻ പേപ്പർ, ഡബിൾ എൻ പേപ്പർ. ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം. വോൾ കലണ്ടറുകൾ നേരെ കിടക്കുന്നതിനു വേണ്ടി അവയുടെ തലഭാഗത്ത് ടിൻ പാത്തികൾ പിടിപ്പിക്കുന്ന രീതിയാണ് ടിൻ എഡ്ജിംഗ്. 93 റൂൾ ചെയ്യുമ്പോൾ ഷീറ്റുകളെ നേരെയാക്കി പുറത്തേക്ക് തള്ളുന്ന റൂളിംഗ് മെഷീന്റെ യന്ത്രഭാഗം. ലേ ബോയ്, ഓപ്ഷൻ ബി. 94 ബാൻഡുകളുടെ അറ്റം ബോട്ടിൻ ഉപയോഗിച്ച് വിടർത്തിയെടുക്കുന്ന പ്രവൃത്തി, ഓപ്ഷൻ ഡി, സ്പ്രേയിംഗ് ഔട്ട്. 95 കട്ടികൂടിയ പേപ്പറിൽ നിന്നോ ബോർഡിൽ നിന്നോ നമുക്ക് ആവശ്യമുള്ള രൂപങ്ങൾ വെട്ടിയെടുക്കുന്ന രീതിയാണ്, ഓപ്ഷൻ ഡി, ഡൈ കട്ടിംഗ്. 96 രണ്ട് അലങ്കരിച്ച താളുകളും രണ്ടോ മൂന്നോ പ്ലെയിൻ താളുകളും അടങ്ങിയ എൻ പേപ്പറിനെ പറയുന്ന പേര്, ഓപ്ഷൻ സി, മെയ്ഡ് എൻ പേപ്പർ. 97 ഒരു ബുക്കിന്റെ വീതി അതിന്റെ ഉയരത്തേക്കാൾ കൂടിയാൽ അതിനെ ഡാഷ് എന്ന് വിളിക്കാം. ഒബ്ലോങ്, ഒബ്ലിക്, ലോങ് ഓൺ, ഒയാസിസ്. 98 താഴെ പറയുന്നവയിൽ നിന്നും കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു യന്ത്രത്തിന്റെ പേര്, ബാറ്റ് വിംഗ്, ബീറ്റിംഗ് സ്റ്റോൺ, ബീറ്റർ, ബാത്ത് ബ്രിക്ക്. 99 ടേബിൾ ടോപ്പ് കലണ്ടർ വായിക്കാവുന്ന രീതിയിൽ കുത്തി നിർത്തുന്നതിലേക്കായി ചെയ്യുന്ന പ്രവൃത്തിയുടെ പേര്, മൗണ്ടിംഗ്, ഇയസലിംഗ്, ടിൻ എഡ്ജിംഗ്, ടാബ്ലിംഗ് അപ്പ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഓരോ ഓപ്ഷനും നമുക്ക് ഏറെക്കുറെ ഒരു ധാരണയുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. 100 ചോദ്യം, പുസ്തകത്തിന്റെ പേര് മാത്രം കാണുന്ന ആദ്യ പേജ് ഡാഷ് എന്നറിയപ്പെടുന്നു. ഹാഫ് ടൈറ്റിൽ, ടൈറ്റിൽ,
പ്ലേറ്റ്സ് പ്രിന്റിംഗ് പീസ് ഇവയുടെ ഉത്തരങ്ങൾ നോക്കാം 97 ഒരു ബുക്കിന്റെ വീതി അതിന്റെ ഉയരത്തേക്കാൾ കൂടിയാൽ അതിനെ ഡാഷ് എന്ന് വിളിക്കാം ഓപ്ഷൻ എ ഒബ്ലോങ് 98 താഴെ പറയുന്നവയിൽ കടലാസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യന്ത്രത്തിന്റെ പേര് ഓപ്ഷൻ സി ബീറ്റർ അതായത് അവിടെ മറ്റ് മൂന്ന് യന്ത്രങ്ങളുടെ പേരുകൾ കൂടി കൊടുത്തിട്ടുണ്ട് അവ ഓരോന്നും എന്തിനുപയോഗിക്കുന്നതാണെന്ന് കൂടി പഠിക്കുക 99 ടേബിൾ ടോപ്പ് കലണ്ടർ വായിക്കാവുന്ന രീതിയിൽ കുത്തി നിർത്തുന്നതിലേക്കായി ചെയ്യുന്ന പ്രവൃത്തി ഓപ്ഷൻ ബി ESLing 100-ാമത്തെ ചോദ്യം പുസ്തകത്തിന്റെ പേര് മാത്രം കാണുന്ന ആദ്യ പേജ് ഡാഷ് എന്നറിയപ്പെടുന്നു ഓപ്ഷൻ എ ഹാഫ് ടൈറ്റിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ശരിക്കും വർക്കൗട്ട് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ബൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന 80 ചോദ്യങ്ങളിൽ 4-ൽ 1 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ചോദ്യങ്ങളും ഈ ഓപ്ഷൻസും ഇതുപോലെ ചോദിക്കും എന്നല്ല പറയുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ പഠിക്കുകയും ഇതിന്റെ തെറ്റായ ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്താൽ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും സംസ്ഥാനതലത്തിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷയായതുകൊണ്ട് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കില്ല LD പോലെ LGS പോലെ ജില്ലാതലത്തിൽ നടത്തുന്ന പരീക്ഷയാകുമ്പോൾ എല്ലാ ജില്ലകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറവാണ് എങ്കിലും ഒരു 3-ോ 4-ോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടിയെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പരമാവധി നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് വീഡിയോയുടെ ചുവടെ കമന്റ് ചെയ്യാം സ്പീഡ് കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ സ്പീഡ് കൂടിപ്പോകുന്നു അല്ലെങ്കിൽ ഇത്രയും ആവർത്തിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് വായിച്ചു പോയാൽ മതി ഇങ്ങനെ പോകുന്നതിൽ തെറ്റില്ല ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻസ് കൂടി പറയണമെങ്കിൽ അങ്ങനെ അത് നിങ്ങൾ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയണമെന്നില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പൊ അതിനുള്ളൊരു സമയം കിട്ടാനുള്ള സാധ്യതയും കുറവാണ് എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി